91 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ദൈവമേ നിന്റെ വിശ്വസ്തത എനിക്ക് പരിചയും പലകയുമാകുന്നു. തീർച്ചയായിട്ടും ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം ഒരിക്കലും അവിശ്വസ്തത കാണിക്കുന്ന ദൈവമല്ല. മോശയോട് ചോദിച്ച മോശ പറയും, എന്റെ ജനനത്തിങ്കിൽ തന്നെ ഒരു വലിയ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് മിസ്രൈമിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. 40 വർഷം ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ചിന്തിച്ചതെല്ലാം അവസാനിച്ചെന്ന, കാരണം ഞാൻ പരാജയപ്പെട്ടല്ലേ മിസ്രൈമിൽ നിന്ന് ഓടി വന്നത്. തീർച്ചയായിട്ടും ഇനി എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങളൊക്കെ തീർന്നു, അതൊക്കെ അവസാനിച്ചു എന്നാ ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുമ്പോഴാണ് മുൾപ്പടർപ്പിൽ യഹോവയായ ദൈവം പ്രത്യക്ഷനായി എന്നെ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുന്നത്. അതെ, ദൈവം വിശ്വസ്തനാണ് എന്ന് മോശ ഉറക്കെ പറയും. അതുപോലെ തന്നെ ഈ ജനത്തെ നടത്തുന്ന സമയം ഓരോ ചുവടുവെപ്പുകളിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവനോടുകൂടെ ഉണ്ടായിരുന്നു. മോശയോട് ചോദിച്ചാൽ പറയുന്നത്, എന്റെ കഴിവ് കൊണ്ടോ എന്റെ പ്രാപ്തി കൊണ്ടോ ഒന്നും അല്ല ഈ ജനത്തെ നടത്തിയത്, ദൈവത്തിന്റെ വിശ്വസ്തത ഒന്ന് മാത്രമാണ്. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചേ, ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്, അടികൊള്ളേണ്ടി വന്നിട്ടുണ്ട്, ഒത്തിരി ആപത്തുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുണ്ട്, അതിന്റെ മധ്യത്തിലെല്ലാം അദ്ദേഹം പറയുന്ന കാര്യം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് നിവർത്തിയാകാനുള്ള ഒരു സാധ്യതകളും ജീവിതത്തിന്റെ മുന്നിൽ കാണാതിരിക്കുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, ഞാൻ വിശ്വസ്തനായതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, എത്ര വലിയ പ്രതികൂലങ്ങളെയും അനുകൂലമാക്കി മാറ്റി നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ എനിക്ക് കഴിയും. അതേ പ്രിയരെ, ഇന്ന് രാവിലെ നമുക്കത് വിശ്വസിക്കാം. കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്കു പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. നിന്നോട് പറഞ്ഞ വാഗ്ദത്തമില്ലേ? നിന്റെ തലമുറയോട് പറഞ്ഞ വാഗ്ദത്തമില്ലേ? നിന്റെ ഭവനത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ദൂതുകളില്ലേ? അത് നിവർത്തിയാകാതെ പോകില്ല. അത് നിവർത്തിയാക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അതെ, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. സ്വർഗം അവിടുന്ന് ബലപ്പെടുത്തണമേ. പകയ്ക്കുന്നവരുടെ മുൻപിൽ, തള്ളിക്കളയുന്നവരുടെ മുൻപിൽ ഞങ്ങളെ മാനിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സന്ദേശം ഞങ്ങൾക്ക് ഒരുപോലെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുന്നതിനായി സ്തോത്രം. ശാരീരിക മാനസിക തലങ്ങളിൽ വേദനയോടിരിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിക്കുമാറാകണമേ. ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.